ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മയിൽ നബിയുടെയും ത്യാഗസ്മരണ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷത്തിൽ. ഇതിന്റെ ഭാഗമായി നാടെങ്ങും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. ദൈവപ്രീതിക്കായി പ്രിയപുത്രനെ ബലിയറുക്കാൻ മുതിർന്ന ഇബ്രാഹിം നബിയുടെയും പ്രിയപുത്രൻ ഇസ്മയിലിൻ്റെയും ദൈവവിശ്വാസത്തിൽ സമർപ്പിതമായ ജീവിതത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണ പുതുക്കിയാണ് ബക്രീദ് അഥവാ ബലിപെരുന്നാൾ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർക്ക് വിശ്വാസി സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യം കൂടിയായാണ് ബലിപെരുന്നാൾ എന്നതുകൊണ്ട് തന്നെ ഹജ്ജിന് പരിസമാപ്തിയാവുന്ന രണ്ട് ദിവസത്തെ വ്രതാനുഷ്ഠാനം കൂടി പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ മിക്കവരും ബക്രീദ് ആഘോഷങ്ങളിലേക്ക് കടന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ദേവാലയങ്ങളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങിത്തുടങ്ങി. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രത്യേക പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേരാനായിത്തിരുന്നു. തുടർന്ന് ബലിപെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങായ ഉദയത്ത് എന്ന മൃഗത്തെ ബലിയറക്കുന്ന ചടങ്ങുകൂടി പൂർത്തീകരിച്ചാണ് വിശ്വാസികൾ മറ്റ് ആഘോഷങ്ങളിലേക്ക് കടന്നത്. ബന്ധുവീടുകൾ സന്ദർശിച്ചും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും സൗഹൃദങ്ങൾ പുതുക്കിയുമൊക്കെയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തെ അവിസ്മരണീയമാക്കിയത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.